അധ്യായം 26. സിഫിർ ഗിബയയിൽ സൗലിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ദാവീദ് ജെഷിമോന്റെ കിഴക്കുള്ള ഹക്കീലാക്കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേലിനോടൊത്ത് ദാവീദിനെ തിരക്കി സൗൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജെഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീലാക്കുന്നിൽ സൗൾ പാളയമടിച്ചു. ദാവീദ് ആകട്ടെ അവിടെ തന്നെ പാർത്തു. സൗൾ തന്നെ തേടി മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. ദാവീദ് സൗൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സൗൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സൗൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവന് ചുറ്റും പാളയമടിച്ചിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലേക്കിനോടും സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോട് കൂടെ നിങ്ങളിൽ ആര് പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാ. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണ് അവിടെ നിന്ന് അവനെ ശിക്ഷിച്ചു കൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിന്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടെ നിന്നെ തടയട്ടെ. ഇപ്പോൾ അവന് തലക്കിലുള്ള കുന്തവും പൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. സാവുളിന്റെ തലക്കിൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. ദാവീദ് അപ്പുറത്ത് കടന്ന് സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു. അവൻ പട്ടാളക്കാരോടും നേറിന്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു, അബ്നേർ, നിനക്ക് കേൾക്കാമോ? അബ്നേർ ചോദിച്ചു, ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? ദാവീദ് അബ്നേറിനോട് ചോദിച്ചു, നീ ഒരു പുരുഷനാണ്, ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട്? എന്തുകൊണ്ട് നീ നിന്റെ യജമാനായ രാജാവിനെ കാത്തില്ല? നിന്റെ യജമാനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ്. കർത്താവിന്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിനെ നീ കാത്തില്ല. രാജാവിന്റെ തലക്കിലിരുന്ന കുന്തവും കൂജയും എവിടെയെന്ന് നോക്കുക. സൗൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, മകനെ, ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? ദാവീദ് പറഞ്ഞു, രാജാവേ, എന്റെ സ്വരം തന്നെ. യജമാനനായ അങ്ങ് എന്തിനീ ദാസനെ തേടി നടക്കുന്നു? ഞാൻ എന്ത് ചെയ്തു? എന്ത് കുറ്റമാണ് എന്റെ പേരിലുള്ളത്? യജമാനനായ രാജാവേ, ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങേ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ. മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിന്റെ മുൻപാകെ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാക്കത്തക്ക വണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു. ആകയാൽ എന്റെ രക്തം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ. മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എന്റെ ജീവനെ തേടി വന്നിരിക്കുന്നു. അപ്പോൾ സൗൾ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്റെ മകനെ ദാവീദേ, തിരിച്ചു വരിക. ഞാൻ ഇനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. എന്തെന്നാൽ ഇന്ന് എന്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി. ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. ഞാൻ വളരെയധികം തെറ്റ് ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം. ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയി കൊള്ളട്ടെ. ഓരോരുത്തരും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങേ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എന്റെ ജീവൻ കർത്താവിന്റെ മുൻപിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. സൗൾ ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ, ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും.
ദാവീദ് അവന്റെ വഴിക്ക് പോയി. സാവുൾ കൊട്ടാരത്തിലേക്കും മടങ്ങി. നമ്മുടെ കണ്ണീരൊന്നും പാഴായി പോകുന്നില്ല. അവിടുന്ന് എന്റെ അലച്ചിലകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പാടുന്ന 56-ാം സങ്കീർത്തന കർത്താവിനോടൊപ്പം കരുതലുള്ള കർത്താവിൽ നമുക്ക് അഭയം തേടാം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യരെന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദിവസം മുഴുവനും എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എന്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന് എന്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എന്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എന്റെ ജീവനെ മരണത്തിൽ നിന്നും എന്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു.